അപ്പോൾ നമ്മുടെ എക്സാമിനറിൻ്റെ യൂട്യൂബ് ക്ലാസ് മാത്രം കണ്ട് 520 out of 520 വാങ്ങിച്ചിട്ടുള്ള ഒരു മിടുക്കനാണ് നമ്മുടെ അദ്വൈത്. ടൈം മാനേജ് ചെയ്യണം. അപ്പോൾ കുറേ കുട്ടികൾ പറഞ്ഞിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടായിരുന്നു എൻ്റെ ആ 4 മാർക്ക് പോയത്, 3 മാർക്ക്. അപ്പോൾ മോനെ എങ്ങനെ ടൈം മാനേജ് ചെയ്തിട്ട്? അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഒരു ഘടകമാണല്ലോ നമുക്ക് മാർക്ക് കിട്ടാനുള്ളത്. ഇത് ആദ്യമായിട്ടുള്ള നമ്മുടെ കേരളത്തിലൊരു ചരിത്രമായിട്ട് നമുക്ക് കുറിച്ച് വയ്ക്കാം. കൊല്ലത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അദ്വൈതിനോട് ചോദിക്കാം, എങ്ങനെയാണ് ഒരു മാർക്ക് പോലും മിസ്സാക്കാതെ ഇത്രയും അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്ത് നമുക്ക് ചോദിക്കാം. ഹലോ എക്സാമിനർ ഫാമിലി, അപ്പോൾ നമ്മുടെ +1 റിസൾട്ടൊക്കെ വന്ന സമയത്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു അടിപൊളി മാർക്ക്. അപ്പോൾ അടിപൊളി മാർക്ക് എന്ന് പറയുമ്പോൾ 520 ആണ് മെജോറിറ്റി എല്ലാ മക്കളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിനറിൻ്റെ യൂട്യൂബ് ക്ലാസ് മാത്രം കണ്ട് 520 out of 520 വാങ്ങിച്ചിട്ടുള്ള ഒരു മിടുക്കനാണ് നമ്മുടെ അദ്വൈത്. അപ്പോൾ അദ്വൈത് കൊല്ലത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അദ്വൈതിനോട് ചോദിക്കാം, എങ്ങനെയാണ് ഒരു മാർക്ക് പോലും മിസ്സാക്കാതെ ഇത്രയും അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്ത് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അദ്വൈത് എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ടൊക്കെ അറിഞ്ഞ സമയത്ത്? പേപ്പർ എഴുതുന്ന സമയത്ത് ഇപ്പൊ ഒരു മാർക്ക് പോലും മോനെ മിസ്സായിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ഏതെങ്കിലും പാറ്റേണിലൊക്കെയാണോ മോനെ എഴുതുക? പാരഗ്രാഫ് ആക്കിയിട്ടും ഡയഗ്രാം വരച്ച അങ്ങനെ ഒന്നുമില്ല. മോനെന്താ രാവിലെ എന്തെങ്കിലും കഴിക്കുക, ഉച്ചയ്ക്ക് അങ്ങനെ പ്രത്യേക ഫുഡ് അങ്ങനെ ഒന്നുമില്ല? അപ്പൊ എന്താണ് ഈ ഒരു സക്സസിന്റെ പിറകില്? കുഞ്ഞിലേ നന്നായിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന പഠിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എത്ര മാർക്കിൽ എത്തുന്നുണ്ടോ? അപ്പൊ മോഡൽ എക്സാമിന് ഒരു ഒറ്റ A+ മാത്രമേ ഒരു സബ്ജക്റ്റിന് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അദ്വൈത് ഇപ്പൊ 520 out of 520 ഒരു മാർക്ക് പോലും മിസ്സാക്കാതെ എല്ലാ സബ്ജക്റ്റിനും അടിപൊളി മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ മോൻ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി പഠിക്കുമായിരുന്നു? നോട്ട്സ് ബയോളജിക്ക് എനിക്ക് നോട്ട്സ് ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ യൂട്യൂബ് ക്ലാസ് ഉണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ എക്സാമിനറിന്റെ യൂട്യൂബ് ക്ലാസ് ആ ഒരു വഴിയിലോട്ട് എത്താനുള്ള ആ ഒരു വഴി പറഞ്ഞത്? ബയോളജി ഞാൻ ഒട്ടും അറിയത്തില്ല, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അവസാനം പരീക്ഷയുടെ 2 ആഴ്ച മുമ്പാണ് പഠിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ഇമ്പോർട്ടൻറ്റ് മാത്രമാണ് ഈ യൂട്യൂബിലുള്ളത്, അത് മാത്രം പഠിച്ചിട്ടാണ് ബയോളജി. അതെ, നമ്മുടെ യൂട്യൂബ് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബയോളജി ഫുള്ള് ഫുള്ളായിട്ട്. എന്നിട്ട് അതിൻ്റെ ബേസിൽ നോട്ട്സ് ഉണ്ടാക്കി? അതിൻ്റെ ബേസിലാണ് ഞാൻ, ആ നോട്ട്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഈ ഏത് സമയത്ത്? രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കും അതോ രാവിലെ താമസിച്ചാണ് എണീക്കുന്നത്? രാത്രി താമസിച്ചാണ്. ഈ പഠനം അല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ? ഞാൻ ജിമ്മിൽ പോവായിരുന്നു, പിന്നെ ഇപ്പൊ ഇടയ്ക്ക് ഒരു ഇഞ്ചുറി ആയി നിർത്തിയായിരുന്നു. അപ്പോൾ പഠനം മാത്രം, നമ്മൾ +1 എത്തി 520 out of 520 വാങ്ങണമെങ്കിൽ പഠനം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണമെന്നൊന്നുമില്ല അല്ലേ? നമുക്ക് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ പഠിക്കുന്ന സമയം നല്ല എഫക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കൂളിലൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? സ്കൂളിൽ പ്രിൻസിപ്പൾ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഞാൻ ആദ്യം തൊട്ടേ പ്രതീക്ഷ ഉണ്ടായിരുന്നു, സന്തോഷം അടുത്ത വർഷം വാങ്ങിക്കണം, അടുത്ത വർഷം ഇനി നമ്മുടെ സ്കൂളിൻ്റെ അഭിമാന താരമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ പേരൻസ് ഒക്കെ എന്ത് പറയുമ്പോൾ മോൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ +1 എക്സാം കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് ഇത്ര മാർക്ക് ഉണ്ടാവും എന്നുള്ളത്? എന്നാലും ഫുൾ A+ ആണ് പ്രതീക്ഷിച്ചത്, ഫുൾ മാർക്ക് പ്രതീക്ഷിച്ചില്ല. ഫുൾ മാർക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞപ്പോ? ഫ്രണ്ട്സ് ഒക്കെ നല്ലത് പറഞ്ഞു, എങ്ങനെ ഇങ്ങനെ പഠിക്കുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്താണ് ആ ഒരു ടിപ്സ് പറഞ്ഞുതരാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല, അതായത് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇന്ന സമയം ഇന്ന ടൈം ടേബിൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സെറ്റ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. വെറുതെ ഇരുന്ന് പഠിക്കും, പരീക്ഷയാകുമ്പോൾ അവസാന സമയത്ത് ഇരുന്ന് പഠിക്കുക അല്ലേ? പക്ഷെ അവസാന സമയത്ത് ഇരുന്ന് എല്ലാ അവസാനത്തേക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്വൈതിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സയൻസ് സബ്ജക്ട്സ് ഒക്കെ ആദ്യമേ നോക്കുമായിരുന്നു, ബാക്കി ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയായിരുന്നു. ഷമീം സാറ ക്ലാസ് ഒക്കെ അടിപൊളിയായിട്ട് കാണാമായിരുന്നു. അപ്പോൾ സാധാരണ ഇംഗ്ലീഷിലാണ് കുറേ കുട്ടികൾക്ക് മാർക്ക് പോയിട്ടുള്ളത്, ഇപ്പോൾ 520 517 16. അപ്പോൾ മോൻ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ? ഞാനും അതാ വിചാരിച്ചത്, ഇംഗ്ലീഷിന് കുറയുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇംഗ്ലീഷ് നല്ലോണം എഴുതാൻ പറ്റി. ഗ്രാമർ ഞാൻ മാരത്തോണിലാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്, പിന്നെ ഒത്തിരി എഴുതിയിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഈ ടൈം മാനേജ് ചെയ്യണം. അപ്പൊ കുറെ കുട്ടികൾ പറഞ്ഞിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവസാനത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടായിരുന്നു എന്റെ ആ 4 മാർക്ക് പോയത്, 3 മാർക്ക്. അപ്പൊ മോൻ എങ്ങനെ ടൈം മാനേജ് ചെയ്തിട്ട്? നല്ല സ്പീഡിലായിരുന്നു, കുറച്ച് മോശം, നല്ല സ്പീഡിലായിരുന്നു. ഇംഗ്ലീഷ് അരമണിക്കൂർ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കാണുക, അതായത് അരമണിക്കൂർ എക്സ്ട്രാ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ 516 മാർക്ക്, 17 മാർക്ക്, 3 മാർക്കൊക്കെ മിസ്സായിട്ടുള്ള ഇംഗ്ലീഷിലുള്ള, ഇംഗ്ലീഷിൽ മാർക്ക് പറഞ്ഞിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കുക, എഴുതുക അല്ലേ, റോക്കറ്റ് പോലെ എഴുതുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി ഇരിക്കരുത്. പക്ഷെ ഹാൻഡ് റൈറ്റിംഗ് മോശമായി കഴിഞ്ഞാലും മാർക്ക് കിട്ടും. അപ്പോ ഹാൻഡ് റൈറ്റിംഗ് ഒരു ഘടകമാണല്ലോ നമുക്ക് മാർക്ക് കിട്ടാനുള്ളത്. അപ്പോ ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് ഒരു മാർക്ക് പോലും മിസ്സാക്കിയിട്ടില്ല, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ. അതായത് 520 കിട്ടിയിട്ടുണ്ട്, അപ്പൊ സാധനം എഴുതിയാൽ മതി അല്ലെ. ഫുൾ ആയിട്ട് ഇപ്പൊ ഈ ഡോക്ടേഴ്സ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന ലിസ്റ്റ് കണ്ടുകഴിഞ്ഞാൽ എങ്ങനെയാണല്ല, അതുപോലെയാണ്. അപ്പോ അതുപോലെ എഴുതരുത്, അതാണ് പറഞ്ഞു വന്നത്. എഴുതുമ്പോ ഹാൻഡ് റൈറ്റിംഗ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് നല്ല നീറ്റ് ആയിട്ട് എഴുതാൻ പറ്റും, പക്ഷെ എഴുതുന്ന കാര്യങ്ങൾ വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലായാൽ മതി, മനസ്സിലാവും. അത്യാവശ്യം സ്പീഡ് വേണം അല്ലേ, ലാംഗ്വേജ് സ്പീഡ്. അപ്പൊ ബാക്കിയുള്ള സയൻസ് സബ്ജക്റ്റിന് ഇതുപോലെ 1 മണിക്കൂർ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരുന്നു, എല്ലാത്തിനും കുറച്ച് സമയം കൂടുതലുണ്ടായിരുന്നു. സാധാരണ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലൊക്കെ എക്സാം ഹോളിൽ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ എഴുതി മിസ് പേപ്പർ പേപ്പർ എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ ബുജ്ജീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ 1 മണിക്കൂറൊക്കെ എക്സാം എഴുതി ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്താ അങ്ങനെ വിചാരിക്കാം, പക്ഷെ അത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. കൂട്ടുകാർക്കൊക്കെ അറിയാം പണ്ട് തൊട്ടേ ഇങ്ങനെ ആയതുകൊണ്ട് ആദ്യമേ എഴുതി ഫുൾ ആയിട്ട് എഴുതി എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു എല്ലാം അതേ ഓർഡറിലും പോകും. 1 മുതൽ 30 ആണെങ്കിൽ അത്ര. ഇപ്പൊ നമുക്ക് ഓപ്ഷൻ ഉൾപ്പെടാൻ കഴിയും, ഓപ്ഷനും എഴുതും, ഒന്നും വിടൂല. അതായത് 1 മുതൽ ഇപ്പൊ 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ 2 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം എഴുതും, എല്ലാം അറിയോ, എല്ലാം അറിയാത്തതാണെങ്കിലും അറിയാത്തതാ. അപ്പോ ഈ ഉള്ള കോൺസെപ്റ്റ് വെച്ച് എഴുതണമെങ്കിൽ അത് പഠിക്കണല്ലോ. അപ്പൊ മോൻ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് കവർ ചെയ്തിരുന്നു. 520 മാർക്ക് വാങ്ങിച്ചിട്ടുള്ള അദ്വൈത് പറയുന്നു ടെക്സ്റ്റ് ബുക്ക് വീട്ടിലില്ല. ടെക്സ്റ്റ് ബുക്ക് പോലും വായിക്കാതെയാണ് ഇത് ആദ്യമായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഒരു ചരിത്രമായിട്ട് നമുക്ക് കുറിച്ച് വയ്ക്കാം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെയാണ് പക്ഷെ ഇപ്പൊ ഇത്തവണ മാത്സിൽ ഒരു ഇംഗ്ലീഷ് മാത്രം, ഇംഗ്ലീഷിന് അത് വായിക്കണം, ഹിന്ദിക്ക് ഇല്ല. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ മാത്സിന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ എക്സാമിന്റെ സമയത്ത്? മാത്സ് ഇത്രയും വന്ന പ്രീവിയസ് ഇയറിന്റെ പാറ്റേണിലല്ല, NCERT ബേസ്ഡ് ആണ്. അപ്പൊ എവിടെ നിന്ന് അത് കിട്ടി? അപ്പൊ മാത്സിന് ഇന്ന സ്റ്റെപ്പ് ഒന്നും ഇല്ല, ഫൈനൽ ആൻസർ ഉണ്ട്. മോനെ ആഗ്രഹം എന്താ? എഞ്ചിനീയർ ആവാന്. അപ്പൊ മാത്സിൽ ഒരു പുലിക്കുട്ടിയാണ്. ആരാണ് എക്സാമിനറിലെ ഏറ്റവും ഫേവറേറ്റ് ഫാക്കൽറ്റി? ഫേവറേറ്റ് അലക്സ് സാർ ഉണ്ട്, ഫിസിക്സ്. ഫിസിക്സ് ഫിസിക്സ് എങ്ങനെ പഠിക്കാൻ ഇഷ്ടം? അപ്പൊ നമ്മുടെ 10-ാം ക്ലാസ് വെച്ച് അപ്പൊ കുറെ കുട്ടികൾക്ക് ഇപ്പൊ 10 കഴിഞ്ഞ് വന്ന കുറെ കൊച്ചുകളുണ്ടായിരിക്കും, അവരുടെ പേടി നമ്മുടെ 10-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചേ പഠിക്കാനുള്ളൂ, അത് 2 വരി കഴിഞ്ഞ് പിന്നെ കുറെ ഡയഗ്രാം കഴിഞ്ഞ്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെയാ, അതായത് ഒത്തിരി ഉണ്ട്. അപ്പോ ഈ 10-ാം ക്ലാസ്സിൽ ഇപ്പൊ വന്നിട്ടുള്ള കുട്ടികളോട് മോൻ എന്തെങ്കിലും അഡ്വൈസ് ഉണ്ട്? അതായത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ മോൻ എന്തെങ്കിലും ചിലപ്പോ ആദ്യം എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, പിന്നീടായിരിക്കും റിയലൈസ് ചെയ്തിട്ട് അത് മാറ്റിയിട്ടുണ്ടായിരിക്കാം. ബയോളജി ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു, ഇതൊക്കെ ലാംഗ്വേജുകളൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു, അവസാനം ഒത്തിരി കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. അപ്പൊ മോനെ പഠിച്ചതില് ഈ +1-ൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് കുറച്ചും കൂടി പ്രഷറായിട്ട് പഠിക്കുന്ന സബ്ജക്ട് ഏതായിരുന്നു? ബയോളജി. അപ്പൊ മോനെ ബയോളജി ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അതിന് സമയം ഇതാക്കേണ്ടി വന്നത്. ഇനിയിപ്പോ ഫിസിക്സിനൊക്കെ മോനപ്പോ കൊറേ കുഴപ്പമില്ല. അപ്പോ മോന് ഓൾറെഡി ഒരു ബേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, അപ്പൊ അത് വെച്ചിട്ടാണ് ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എക്സാം എഴുതിയിട്ട് 520 മാർക്ക് സ്കോർ ചെയ്ത്, ശരിക്കും ഒരു അത്ഭുതം കേട്ടോ. കാരണം കുറേ പേര് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, പഠിക്കുക, നമ്മൾ ആദ്യം മുതലേ പഠിക്കണം, അല്ലെങ്കിൽ എക്സാമിൻ്റെ ടൈമിൽ നല്ല ഉറക്കമൊക്കെ കളഞ്ഞ് പഠിക്കണം. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് പോലും ഇല്ല,
അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒരു എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ ഇംഗ്ലീഷും ഹിന്ദിയും മാത്രം ആ, അപ്പോൾ ബാക്കി ഒരു ടെക്സ്റ്റ് ബുക്കും ഇല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടു, നോട്ട്സ് ആ നോട്ട്സ് സ്വയം പ്രിപ്പയർ ചെയ്യുക, ആ നോട്ട്സ് ആണ് എക്സാമിന് റിവിഷന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ ഇപ്പൊ സാധാരണയായിട്ട് നമ്മളതിനെ പഠിക്കുന്ന കുട്ടികള് എക്സാം ഹോളി വന്നു കഴിഞ്ഞാലും ബുക്ക് ഇരുന്ന് വായിക്കുന്നതാണ് അല്ലേ? എന്നിട്ട് വേഗം പുറത്ത് നമ്മുടെ സമയമായി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പുറത്തു പോകാൻ പറയുമ്പോൾ അവിടെ വെച്ചിട്ട് ഒരു മിനിറ്റ് മിസ് ചെയ്യുന്നിട്ട് ഇങ്ങനെ മറിച്ച് വെക്കുന്നു. ആ ഒരു കൂട്ടത്തിലാണ് എത്ര മണി വരെ പഠിക്കും? ആ എന്നിട്ട് പിറ്റേ ദിവസം എക്സാമിന് ബുക്കൊന്നും കൊണ്ടുപോയില്ല, റെഫർ ചെയ്യാനും റിവിഷനും ഒന്നും കൊണ്ടുപോയില്ല, ഒരു പെന്നും ഒരു പെൻസിലും. പെൻസിലും ഉണ്ടാവാറുണ്ടോ? പെൻസില് വേറൊരാളെ ഹെൽപ്പ് ചെയ്യാം, ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ അപ്പൊ അവര് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഒരു പെന്ന്, ഏത് പെന്നാ യൂസ് ചെയ്ത്? പല ദിവസം പലതാ. അപ്പൊ അങ്ങനെ സ്പീഡിന് കിട്ടാൻ വേണ്ടിട്ട് പ്രത്യേക പെന്നുകളൊന്നും മാർക്കറ്റിൽ ഇല്ല എന്നാണ് നമ്മുടെ അദ്വൈത് പറയുന്നത്. അപ്പൊ നോർമൽ ആയിട്ട് ഇല്ല, ഏത് പെന്ന് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ബുക്കൊന്നും ഇല്ലാതെ നോർമൽ ആയിട്ട് പോകുന്നു. എക്സാം ഹോളി ഇങ്ങനെ പോയിട്ടിരിക്കും അല്ലേ, നല്ല റിലാക്സ് ആയിട്ടിരിക്കുന്നു. അതിനുശേഷം ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വലിയ ക്വസ്റ്റ്യൻസ് ആണ് അത്, ഒന്ന് മുതൽ ഇങ്ങനെ കറക്റ്റ് ഓർഡറിലാണ് എഴുതാം. അതായത് ഒന്ന് രണ്ട് മൂന്ന് സാധാരണ നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻ ആദ്യം കഴിയുന്നതിന് മുമ്പ് എഴുതി തുടങ്ങും, ജസ്റ്റ് വായിക്കുക എഴുതി പോവുക, അതുകൊണ്ട് പെട്ടെന്ന് തീരും. ഒരു ടോപ്പർ ആണ്, കൂൾ ഓഫ് ടൈം പോലെ എനിക്ക് വേണ്ട, ഞാൻ ഒന്ന് മുതൽ എഴുതി തുടങ്ങാം എന്ന് പറഞ്ഞ് ഒന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങും. ടീച്ചർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാനിരുന്ന് എഴുതും, ഞാൻ കൂൾ ഓഫ് ടൈം കഴിയുമ്പോൾ തന്നെ ഒരു പേജ് കഴിഞ്ഞു, പിന്നെ ബാക്കി എളുപ്പമായി. അങ്ങനെയാണ് സമയം, അതാണ് ആ അരമണിക്കൂർ അല്ലേ, അതായത് ഒരു 15 മിനിറ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പിന്നെ ആളൊരു റോക്കറ്റ് പോലെ എഴുതുന്നത് കൊണ്ട് നമുക്ക് ബാക്കി 15 കൂടി കിട്ടും. അപ്പൊ അരമണിക്കൂർ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ആ അരമണിക്കൂർ അപ്പൊ അതായത് ഈ റോക്കറ്റ് പോലെ എഴുതാനുള്ള മെയിൻ ലക്ഷ്യം എന്തായിരുന്നു? ആ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഫ്രണ്ട്സിനെ സഹായിക്കുക അല്ലേ, നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാ തോന്നുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിൽ എഴുതുന്നുണ്ട്, പെട്ടെന്ന് ഒരു ടോപ്പിക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ക്ലാസ്സിൽ ഇപ്പോ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ ഒരു ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുള്ളൂ, നോട്ട്ബുക്ക് ഒക്കെ ഇങ്ങനെ തുറന്നു വെച്ച് ഇങ്ങനെ ഇരിക്കുള്ളൂ. പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ ടീച്ചർ പറഞ്ഞ ഇതുകൊണ്ടിരിക്കാവും, പക്ഷെ അവൻ നോർമൽ ആയിട്ടിരിക്കും. പക്ഷെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവൻ ആൻസർ ചെയ്യും. അപ്പൊ അതേപോലെ ക്ലാസ്സിൽ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു. അങ്ങനെയാണ് യൂട്യൂബ് വീഡിയോ എടുക്കുക, പോസ് ചെയ്യുക, നോട്ട് എഴുതുക, സ്ലൈഡിൽ കാണും. സ്കൂളിൽ പോവാറില്ലേ? സ്കൂളിൽ പോവാറുണ്ട്. ആ അപ്പോൾ സ്കൂളിൽ അങ്ങനെ പഠിക്കാറില്ല. പഠിക്കാറില്ല. അപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ഞെട്ടി പോയിട്ടുണ്ടായിരിക്കും ശരിക്കും. ടീച്ചേഴ്സിന് ആദ്യമൊക്കെ പിന്നെ ആദ്യത്തെ പരീക്ഷ മാർക്കൊക്കെ വന്നപ്പോൾ മനസ്സിലായി. ആ കുഴപ്പമില്ല, ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലെങ്കിലും ആള് മാർക്ക് വാങ്ങുന്നുണ്ട് എന്ന് ടീച്ചർ അറിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടാ, ടീച്ചർ ഞെട്ടിയില്ലെങ്കിലും ഞാൻ ഞെട്ടിപ്പോയി. ഒരു ടെക്സ്റ്റ് ബുക്ക് ഇല്ല, യൂട്യൂബ് ക്ലാസ്സസ് റെഫർ ചെയ്യുന്നു. പക്ഷെ എന്നിരുന്നാലും ഇത്രയും ടെക്സ്റ്റ് ബുക്കൊക്കെ കവർ ചെയ്തിട്ടുള്ള ഈ കുട്ടികൾക്ക് 512 മാർക്ക്, കുറെ മാർക്കൊക്കെ മിസ് ചെയ്തിട്ടും മോന് 520 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി, അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ കുറേ കുട്ടികൾക്ക് എന്തെങ്കിലും ലാസ്റ്റായിട്ട് മോൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു കിടിലൻ അവസരമാണ്, അപ്പോൾ മോന് പറയാം. ഒന്നും പറയാനില്ല, ചെറുതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള 10-ാം ക്ലാസ്സിലെ കുട്ടികൾ, അവർക്ക് ചിലപ്പോൾ ഈ മലയാള മീഡിയത്തിൽ നിന്ന് വന്നിട്ടുള്ള കുറേ കുട്ടികൾ, ഇപ്പോൾ ഫ്രണ്ട്സ് സർക്കിളിലുണ്ടായിരിക്കില്ലേ? ഇല്ല ഇല്ല. അപ്പോൾ ചില കുട്ടികൾക്ക് മലയാള മീഡിയത്തിൽ നിന്ന് 10 വരെ മലയാളം മീഡിയം കഴിഞ്ഞ് പിന്നെ ഫുൾ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. അപ്പോൾ കുറേ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്, കുറേ ടേംസ് ഒക്കെ പഠിക്കാൻ. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും മോൻ എന്തെങ്കിലും ടിപ്സ്? സിനിമകളും ഒക്കെ കൂടുതൽ കാണും, അങ്ങനെയാണ് ഇംഗ്ലീഷിനോട് ഇത്ര ഇതായി, അങ്ങനെയാണ് ഇംഗ്ലീഷ് നല്ലോണം സ്പീഡ് എഴുതാനും എല്ലാം അറിയാം. അതായത് ഇത് ചെയ്യാൻ വേണ്ടി സിനിമ കാണണം എന്നല്ല അത് ഇത് പറയുന്നത്, ഇംഗ്ലീഷ് ഒക്കെ കുറച്ചും കൂടി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ. ഓക്കെ, അപ്പൊ ഈ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ എപ്പോഴും കാണാറുണ്ട്, ഡെയിലി കാണാം? മാരത്തോൺ മാരത്തോൺ മാത്രം, വൺ ഷോട്ട് ഇരുന്ന് കാണും. ഓക്കെ, അപ്പൊ ഡെയിലി പറയുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറേ മോൻ പഠിക്കുന്നുള്ളൂ അല്ല എക്സാം. ആ ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഡെയിലി അല്ല, എക്സാം ടൈമിൽ, ഡെയിലി അല്ല എക്സാം ടൈമിൽ ഒരു 2 മണിക്കൂർ ടെസ്റ്റ് പേപ്പർ ആണെങ്കിലും തലേന്ന് ഒരു വൺ ഷോട്ട് കാണും.
ഷോട്ട് കാണും. ഓക്കെ, അപ്പോൾ വൺ ഷോട്ട് കണ്ട് നമ്മുടെ യൂട്യൂബ് ക്ലാസ് മാത്രം റെഫർ ചെയ്ത് അങ്ങനെ പറയാം. കാരണം എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് സയൻസ് സബ്ജക്റ്റിൽ നോക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ ലാംഗ്വേജ് സബ്ജക്റ്റിലാണെങ്കിൽ നമ്മുടെ ഹിന്ദി സാറ്, അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് കുട്ടിക്ക് ഉണ്ടായിരുന്നു. കാരണം കഥയൊക്കെ അറിയണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വേണമല്ലോ. ഇല്ല, അപ്പോൾ എന്തായാലും ഒരു വലിയ വിജയം തന്നെയാണ് നമ്മുടെ അദ്വൈതം വാങ്ങിച്ചിട്ടുള്ളത്. സോ ഹാപ്പി. അപ്പോൾ മോനെ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് വരാൻ പറ്റും. ഇനിയും വീണ്ടും നമ്മുടെ ക്ലാസ്സസൊക്കെ കാണാം. പ്ലസ് ടുവിൽ ഇതേപോലെ ഒരു ഇൻ്റർവ്യൂവിന് വീണ്ടും വരാം. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വരാം, എല്ലാവരും കൂട്ടിയിട്ട് വരാം. അത് കഴിഞ്ഞ് മോൻ പ്ലസ് ടുവിൽ ജെഇ എക്സാമൊക്കെ എഴുതാം, ജെഇക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മാത്സിൽ അറിയാമല്ലോ, മാത്സിൽ ടെക്സ്റ്റ് ബുക്കൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മാത്സിൽ പ്ലസ് വണ്ണിന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു എക്സാമായിരുന്നു. എൻ സി ആർ ടി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് വരെ എനിക്കറിയുന്ന പാറ്റേണിൽ ഞാൻ ആൻസർ കണ്ടെത്തിയിട്ടുണ്ടല്ലോ അല്ലേ. അതായത് ടെക്സ്റ്റ് ബുക്കിൽ വേറെ ഇക്വേഷൻ ആയാലും എനിക്കിത് അറിയാം എന്ന് പറഞ്ഞ് ആള് ഫുള്ളായിട്ട് കറക്റ്റായിട്ട് ആൻസറൊക്കെ എഴുതി. അപ്പോൾ മോൻ എന്തായാലും ജെഇ എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും, ഷുവറായിട്ടുള്ള കാര്യം. മാത്സിൽ ഇത്രയും കഴിവുണ്ടെങ്കിലും മോൻ എന്തായാലും പറ്റും. അപ്പോൾ ഇനി ജെഇ ഒക്കെ കിട്ടി വീണ്ടും വരും ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.